നമസ്കാരം. ലൈംഗിക പീഡന ആരോപണ കേസിൽ നടനും MLA യുമായ മുകേഷിനെതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. SP പൂങ്കുഴലിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക. ചേർത്തല DYSP ബെന്നിയാണ് മുകേഷിനെതിരായ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യയുടെ കേസ് ഒഴികെ മറ്റെല്ലാ കേസിൻ്റെയും അന്വേഷണ മേൽനോട്ടം SP പൂങ്കുഴലിക്കാണ്. അതേസമയം തൻ്റെ സിനിമ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ആരോപണമെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുകേഷ് വ്യക്തമാക്കി. ആരോപണം തെറ്റെന്ന് തെളിയിക്കാൻ 2009 മാർച്ച് 7 അയച്ച മെയിൽ സന്ദേശം തെളിവായുണ്ടെന്നും വ്യക്തമാക്കി. തൻ്റെ മാന്യമായ പെരുമാറ്റത്തെ പരാതിക്കാരി അഭിനന്ദിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായാൽ നികത്താനാകാത്ത നഷ്ടമുണ്ടാകും. അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കാമെന്നും മുകേഷ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും 15 വർഷം മുൻപുള്ള സംഭവത്തിലാണ് ഇപ്പോഴത്തെ പരാതിയെന്നും മുകേഷ് കോടതിയിൽ പറഞ്ഞു. 2009 മാർച്ച് 7 പരാതിക്കാരി ഇമെയിൽ അയച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവർ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇതിനായി വാട്സപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകി. നടി തനിക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ടും മുകേഷ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. താൻ നിരപരാധിയാണെന്ന് വിശദീകരിച്ച് മുകേഷ് മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചത്. നടി അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇന്നലെയാണ് മുകേഷ് വിശദീകരണം നൽകിയത്. അതിനിടെ മുകേഷിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞു. കേസിൽ വിശദമായ വാദം കേൾക്കുന്ന 3 മാസം വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. കേസിൽ മുൻകൂർ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് മുകേഷ് കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ കോടതി ജാമ്യം നൽകിയില്ല. പകരം അറസ്റ്റ് ചെയ്യരുതെന്ന ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം മുകേഷിനെ പിന്തുണച്ച് CPM നേതാവ് PK ശ്രീമതി ടീച്ചർ രംഗത്തെത്തി. സർക്കാർ നിയോഗിച്ച 4 വനിതാ IPS ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം വളരെ പ്രാപ്തരാണെന്നും അവർ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ശ്രീമതി പറഞ്ഞു. നല്ല ബോൾഡായ 4 വനിതാ IPSകാരും ഉന്നതരായ മറ്റുദ്യോഗസ്ഥരും അടങ്ങിയ ടീമാണ് പരാതികൾ അന്വേഷിക്കുന്നത്. കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ടീം ഉണ്ടായിട്ടില്ല. എത്ര പെട്ടെന്നാണ് അവരുടെ ടീം ആക്ഷൻ തുടങ്ങിയത്. ഞാൻ ആ ടീമിനെ അഭിനന്ദിക്കുകയാണെന്ന് ശ്രീമതി പറഞ്ഞു. മുകേഷ് രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് ആരുടെയും പേര് പറയേണ്ട. കേസ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ എടുക്കുന്നുണ്ട്. A or B പേര് പറയേണ്ട. കേസ് വരട്ടെ, ആരോപണ വിധേയർ തെളിയിക്കട്ടെ നിരപരാധിയാണെന്ന്. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് ഏതെങ്കിലും നിയമത്തിൽ പറയുന്നുണ്ടോ എന്നായിരുന്നു ശ്രീമതിയുടെ മറുപടി. ആരും സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും ഗുസ്തി താരങ്ങളുടെ പരാതി ഉയർന്നപ്പോൾ BJP MP ബ്രിജ്ഭൂഷൺ സ്ഥാനം രാജിവെച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു. ഔചിത്യത്തോടെ കാര്യങ്ങളെ കാണണം. രാഷ്ട്രീയം നോക്കി സർക്കാരിനെതിരെ രംഗത്തിറങ്ങുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ടാണ് മറ്റു സംഭവങ്ങൾ ഇതുപോലെ കാണാത്തതെന്നും ശ്രീമതി ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചു. സിനിമാ രംഗത്തുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള ആളല്ല. ഒരു ജനപ്രതിനിധി ഒരിക്കലും പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ചെയർമാനോ ഭരണപരമായ ചുമതല വഹിക്കുന്ന ആളോ അല്ല. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടോ? ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കണമെന്നാണെങ്കിൽ ആരാണ് ആ ധാർമ്മികത നിശ്ചയിക്കേണ്ടത്? നിയമത്തിൽ അങ്ങനെ ഒരു വാക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ പോലീസുകാർക്ക് നിർദ്ദേശിച്ചു കൂടെ രാജിവെക്കണമെന്നും ശ്രീമതി ടീച്ചർ ചോദിച്ചു. അതിനിടെ നയരൂപീകരണ കമ്മിറ്റിയിൽ മുകേഷ് തുടരുന്നതിൽ വിചിത്രമായ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നു. മുകേഷ് അംഗമായ കമ്മിറ്റി സിനിമാ നയരൂപീകരണ കമ്മിറ്റി അല്ലെന്നും മന്ത്രി പറഞ്ഞു. 11 പേരുള്ള കമ്മിറ്റിക്ക് പ്രാഥമിക രൂപം തയ്യാറാക്കാനുള്ള ചുമതല മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ നയം രൂപീകരിക്കേണ്ടത് സർക്കാരും മന്ത്രിസഭയുമാണെന്നാണ് സജി ചെറിയാന്റെ വിശദീകരണം. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ നോ കമന്റ്സ് എന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം.